ഒരുപാടൊരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചൈനയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു വൃദ്ധൻ ജീവിച്ചിരുന്നു. പാപമായിരുന്നു, ദരിദ്രനായിരുന്നു. പക്ഷേ രാജാക്കന്മാർ പോലും അസൂയപ്പെട്ടിരുന്ന ഒന്ന് ഈ വൃദ്ധൻ്റെ പക്കൽ ഉണ്ടായിരുന്നു. അതിമനോഹരമായ ഒരു കുതിര. ആരും ഇതിനു മുൻപ് അങ്ങനത്തെ ഒരു കുതിരയെ കണ്ടിട്ടേയില്ല. അത്ഭുതകരമായിരുന്നു ആ കുതിരയുടെ ഭംഗിയും ശക്തിയും ഗാംഭീര്യവും. വിശ്വസിക്കാൻ സാധിക്കാത്ത വില കൊടുത്ത് ആ കുതിരയെ സ്വന്തമാക്കാൻ രാജാക്കന്മാർ വരെ തയ്യാറായിരുന്നു. പക്ഷെ അവരോടെല്ലാം ഈ വൃദ്ധൻ പറഞ്ഞത് ഇതാണ്: നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുതിര ഒരു വ്യക്തിയെപ്പോലെയാണ്, എൻ്റെ കൂട്ടുകാരനാണ്. കൂട്ടുകാരനെ ആരെങ്കിലും വിൽക്കുമോ? എനിക്കതിനെ സാധിക്കില്ല. എൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തുവല്ല ഈ കുതിര. ദരിദ്രനായിരുന്നെങ്കിലും പണത്തിന് ഒരുപാട് ആവശ്യമുണ്ടായിരുന്നെങ്കിലും പാവം വൃദ്ധൻ കുതിരയെ വിൽക്കുന്ന കാര്യം ഒരിക്കലും ചിന്തിച്ചതേയില്ല. അങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതത്തിൽ കുതിരയെ കാണാതായി. നാട്ടുകാരെല്ലാം വൃദ്ധൻ്റെ വീടിന് ചുറ്റും ഒത്തുകൂടി. അവരെല്ലാം ഇങ്ങനെ പറയാൻ തുടങ്ങി: ഹേ മണ്ടൻ കിളവ, ഇത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും നിങ്ങളുടെ കുതിരയെ മോഷ്ടിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. നിങ്ങൾ ദരിദ്രനായ വ്യക്തിയാണ്, നിങ്ങളെക്കൊണ്ട് ഇത്രയും വിലയുള്ളൊരു കുതിരയെ സംരക്ഷിക്കാൻ സാധിക്കുമോ? പണ്ടേ നിങ്ങൾക്ക് ആ കുതിരയെ വിൽക്കാമായിരുന്നു. ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ള പണം നിങ്ങൾക്ക് ലഭിച്ചേനെ. ഇപ്പൊ നോക്കൂ, നിങ്ങൾക്ക് കുതിരയുമില്ല, പണവുമില്ല. എന്തൊരു ദുർഭാഗ്യമാണ്, എന്തൊരു കഷ്ടമാണ്. വൃദ്ധൻ പറഞ്ഞു: നിങ്ങളെന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സത്യമാണ്, കുതിരയെ കാണാതായി. പക്ഷെ ബാക്കിയൊന്നും നമ്മൾക്കറിയില്ലല്ലോ. ദുർഭാഗ്യമാണോ സൗഭാഗ്യമാണോ നമുക്കെങ്ങനെ അറിയാം? നാട്ടുകാർ പറയാൻ തുടങ്ങി: ചുമ്മാ ഞങ്ങളെ മണ്ടന്മാരാക്കാൻ നോക്കാതെ, ഞങ്ങളാരും വലിയ ഫിലോസഫേഴ്സ് ഒന്നുമല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ ഫിലോസഫി ആവശ്യവുമില്ല. വളരെ സിമ്പിളായ കാര്യമാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു നിധി ഉണ്ടായിരുന്നു. ആ നിധി ഇപ്പോൾ കാണാതായി. ദുർഭാഗ്യമല്ലെങ്കിൽ പിന്നെ ഇതെന്താണ്? വൃദ്ധൻ പറഞ്ഞു: ഞാൻ പറഞ്ഞതിൽ നിന്നും ഞാൻ മാറില്ല. കുതിരയെ കാണാതെ അത്ര തന്നെ, ബാക്കിയൊന്നും എനിക്കറിയില്ല. കൂടി നിന്ന ജനം ചിരിക്കാൻ തുടങ്ങി. അല്ലെങ്കിലേ കിളവന വട്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഇത്രയും വിലയുള്ളൊരു കുതിരയെ വിൽക്കാതെ സൂക്ഷിക്കുമോ? കുതിരയെ കാണാതായതോടെ മുഴുഭ്രാന്തായി എന്നാണ് തോന്നുന്നത്. കൊട്ടാരം പോലുള്ള വീട്ടിൽ ജീവിക്കേണ്ടവനാണ്. കണ്ടില്ലേ, മരം വെട്ടുകാരനായി ഒരു കുടിലിൽ ജീവിക്കുന്നു. കഷ്ടം തന്നെ, ദുർഭാഗ്യം തന്നെ. ഇങ്ങനെ വൃദ്ധനെ കളിയാക്കിക്കൊണ്ട് നാട്ടുകാർ പിരിഞ്ഞുപോയി. 15 ദിവസങ്ങൾ കഴിഞ്ഞു. രാത്രിയിൽ കുതിര തിരിച്ചെത്തി. കുതിരയെ ആരും മോഷ്ടിച്ചിരുന്നില്ല, അത് കാട്ടിലേക്ക് പോയതാണ്. അത്ഭുതമെന്തെന്നാൽ കുതിര വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല, അതിനോടൊപ്പം 12 കുതിരകൾ വേറെയും വന്നിട്ടുണ്ട്. അടുത്ത ദിവസം വൃദ്ധന് വീടിനു ചുറ്റും നാട്ടുകാർ വീണ്ടും ഒത്തുകൂടി. അവർ പറഞ്ഞു: നിങ്ങൾ അന്ന് പറഞ്ഞത് എത്ര ശരിയാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റി. സൗഭാഗ്യമാണ്, അനുഗ്രഹമാണ്, അന്ന് സംഭവിച്ചത് ദൗർഭാഗ്യമല്ല. വൃദ്ധൻ പറഞ്ഞു: നിങ്ങൾക്ക് വീണ്ടും അന്ന് പറ്റിയ തെറ്റ് പറ്റുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നത്? കാണാതായ കുതിരയെ തിരിച്ചു കിട്ടി, ഒപ്പം 12 കുതിരകളെ വേറെയും കിട്ടി. അത്ര തന്നെ, ബാക്കിയുള്ള കാര്യങ്ങൾ
നമുക്കെങ്ങനെ അറിയാം? സൗഭാഗ്യമാണോ, ദൗർഭാഗ്യമാണോ, അനുഗ്രഹമാണോ, ശാപമാണോ, ഇതൊന്നും നമുക്കറിയില്ല. നിങ്ങളെന്തിനാണ് ജീവിതത്തെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്? ജഡ്ജ് ചെയ്യാൻ നിങ്ങൾക്കെങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജ് മാത്രം വായിച്ചിട്ട് ഇതാണ് ആ പുസ്തകമെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാനാവും? ജീവിതം വളരെ വലുതാണ്. ഒരുപാട് സംഭവങ്ങൾ ഇനിയും നടക്കാനുണ്ട്. അതിലൊരു സംഭവം മാത്രമെടുത്ത് അത് സൗഭാഗ്യമാണ് അല്ലെങ്കിൽ അനുഗ്രഹമാണ് എന്നൊക്കെ എങ്ങനെ പറയാനാവും? ജഡ്ജ് ചെയ്യരുത്. കഴിഞ്ഞ തവണ തെറ്റുപറ്റിയത് കാരണം ഇത്തവണ നാട്ടുകാർ അധികമൊന്നും തിരിച്ചു പറഞ്ഞില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വൃദ്ധൻ പറഞ്ഞതൊന്നും അംഗീകരിച്ചിട്ടില്ലായിരുന്നു. വലിയ വിലയുള്ള ഒരു കുതിരയെ കാണാതാവുക, ഒരു അധ്വാനവുമില്ലാതെ അതിനെ തിരിച്ചു കിട്ടുക, ഒപ്പം വേറെയും 12 കുതിരകളിൽ ലഭിക്കുക, ഇത് ഭാഗ്യമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഈ കുതിരകളെ വിറ്റാൽ ആയുഷ്കാലം സുഖമായി ജീവിക്കാനുള്ള പണം ലഭിക്കും, ഇത് അനുഗ്രഹമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നാട്ടുകാർ അവിടെ നിന്നും പിരിഞ്ഞുപോയി. വൃദ്ധന് ചെറുപ്പക്കാരനായൊരു മകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകനാണ്. കുതിരകളെ പരിപാലിക്കുന്ന ജോലിയെല്ലാം ഈ മകനാണ് ചെയ്തുകൊണ്ടിരുന്നത്. പുതുതായി കാട്ടിൽ നിന്നും വന്ന 12 കുതിരകൾക്ക് നാട്ടിലെ രീതികളൊന്നും ശീലമില്ല. അതുകൊണ്ട് അവർക്കറിഞ്ഞ് കുറച്ച് ട്രെയിനിങ് ആവശ്യമാണ്. ആ ട്രെയിനിങ് കൊടുത്തിരുന്നതും ഈ ചെറുപ്പക്കാരനായ മകനാണ്. ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം ഈ ട്രെയിനിങ് നൽകുന്നതിനിടയിൽ ഒരു കുതിരയുടെ പുറത്തു നിന്നും മകൻ താഴെ വീണു. അവൻ്റെ കാലുകൾ ഒടിഞ്ഞു. കാലുകൾ ശരിയാവാൻ മാസങ്ങളെടുക്കും, ചിലപ്പോൾ ശരിയായില്ല എന്നും വരും. വീണ്ടും നാട്ടുകാർ വൃദ്ധൻ്റെ വീടിന് ചുറ്റും ഒത്തുകൂടി. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക എന്നുള്ളത് നാട്ടുകാർക്ക് വലിയ ഇഷ്ടമാണ്. അവർ വീണ്ടും ഓരോന്നും പറയാൻ തുടങ്ങി. ഞങ്ങളെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് കുതിരകളെ കിട്ടിയപ്പോൾ അത് വലിയൊരു ഭാഗ്യമാണ് എന്ന്. പക്ഷെ ഞങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങൾ പറഞ്ഞതാണ് ശരി, അത് ഭാഗ്യമായിരുന്നില്ല, ദൗർഭാഗ്യമായിരുന്നു. നോക്കൂ, നിങ്ങളുടെ മകൻ്റെ കാലുകൾ ഒടിഞ്ഞിരിക്കുന്നു, ഒരേ ഒരു മകനാണ്. നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം ബുദ്ധിമുട്ടിലാണ്. എന്ത് ചെയ്യും നിങ്ങൾ? കഷ്ടം തന്നെ. വൃദ്ധൻ വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ കുഴപ്പം എന്താണ്? നിങ്ങളോട് എത്ര തവണ പറഞ്ഞു കാട് കയറി ചിന്തിക്കരുത്, ജഡ്ജ് ചെയ്യരുത് എന്ന്? മകൻ താഴെ വീണു, അവൻ്റെ കാലുകൾ ഒടിഞ്ഞു. സത്യമാണ്. ദൗർഭാഗ്യമാണോ സൗഭാഗ്യമാണോ എന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? ജീവിതം മുഴുവൻ അറിയാതെ ഈ ഒരു സംഭവം ഭാഗ്യമാണോ അല്ലയോ എന്ന് നിങ്ങളെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നാട്ടുകാർ ഒന്നും വേണ്ടിയില്ല. പക്ഷെ അവർ സ്വയം ചിന്തിക്കാൻ തുടങ്ങി. ഈ കിളവനെ മുഴുഭ്രാന്താണ്. സ്വന്തം മകൻ താഴെ വീണ് കാലുകൾ ഒടിഞ്ഞുകിടക്കുമ്പോൾ അത് സൗഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്ന് എങ്ങനെ പറയാനാവുമെന്നാണ് ഇയാൾ ചോദിക്കുന്നത്. കഷ്ടം. കൂടുതലൊന്നും പറയാതെ അവർ അവിടെ നിന്നും പിരിഞ്ഞുപോയി. കുറച്ചാഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ ഗ്രാമം ഉൾപ്പെട്ടിരുന്ന രാജ്യം അയൽ രാജ്യവുമായി യുദ്ധത്തിലായി. പട്ടാളത്തിൽ ആള് കുറവാണ്. ആവശ്യത്തിന് ആൾക്കാരില്ലാതെ ഒരു സൈന്യത്തിന് യുദ്ധം ജയിക്കുക എന്നത് ഏതാണ്ട് അസാധ്യമാണ്. രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. രാജാവ് ഒരു പ്രത്യേക കൽപ്പന പുറപ്പെടുവിച്ചു. ആ രാജ്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ നാട്ടിൽ നിന്നും ചെറുപ്പക്കാർ നിർബന്ധമായും പട്ടാളത്തിൽ ചേരണം. ഇതായിരുന്നു ആ കൽപ്പന. കൊട്ടാരത്തിൽ നിന്നും ഉദ്യോഗസ്ഥന്മാർ എല്ലാ നാടും എല്ലാ ഗ്രാമവും സന്ദർശിക്കാൻ തുടങ്ങി. എല്ലാ വീട്ടിൽ നിന്നും ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാരെ നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർക്കാൻ തുടങ്ങി. അങ്ങനെ കൊട്ടാരത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ ഈ നാട്ടിലുമെത്തി. എല്ലാ വീട്ടിൽ നിന്നും അവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാരെ നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർത്തു. വീട്ടുകാരെല്ലാം അലറി കരയാൻ തുടങ്ങി. 100 മുൻപുള്ള സംഭവമാണ്. മക്കൾ പട്ടാളത്തിൽ ചേർന്നു കഴിഞ്ഞാൽ അതും ഇതൊരു യുദ്ധമാണ്, തിരിച്ചു വരുമോ എന്നുറപ്പില്ല.
തിരിച്ചു വന്നാലും അതിന് മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. ഇതിനിടയിൽ ഇവരുമായി സംസാരിക്കാൻ സാധിക്കില്ല. ചിലർ തിരിച്ചു വരികയേയില്ല. ആ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരെയും പട്ടാളം കൊണ്ടുപോയി. വൃദ്ധൻ്റെ മകനെ ഒഴിച്ച് കാലുകൾ ഒടിഞ്ഞു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ യുദ്ധത്തിന് പോയിട്ട് എന്ത് ചെയ്യാനാണ്? അങ്ങനെ വൃദ്ധൻ്റെ മകനെ ഒഴിച്ച് ആ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരന്മാരായ പുരുഷന്മാരെയും പട്ടാളം കൊണ്ടുപോയി. നാട്ടുകാർ വീണ്ടും കരഞ്ഞുകൊണ്ട് വൃദ്ധനെ വീടിനു ചുറ്റും കൂടി. അവർ കരഞ്ഞുകൊണ്ട് വൃദ്ധനടുത്ത് പറഞ്ഞു, അങ്ങ് പറഞ്ഞതാണ് ശരി. അങ്ങയുടെ മകൻ്റെ കാലുകൾ ഒടിഞ്ഞു കിടന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങക്ക് എന്തൊരു ദൗർഭാഗ്യമാണെന്ന്. പക്ഷേ ഇന്ന് നോക്കൂ, ഞങ്ങളുടെ മക്കളെല്ലാം യുദ്ധത്തിന് പോയിരിക്കുകയാണ്. അവരെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ല. അങ്ങയുടെ മകനാവട്ടെ അങ്ങയുടെ ഒപ്പമുണ്ട്. കാലുകൾ ഒടിഞ്ഞു എന്നത് സത്യമാണ്. പക്ഷേ അവന് ജീവനൊന്നും സംഭവിക്കില്ല. അവനെന്നും അങ്ങയുടെ ഒപ്പം തന്നെ കാണും. സൗഭാഗ്യമാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റി. വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര തവണ പറഞ്ഞാലും ഇത് മനസ്സിലാകുന്നില്ലല്ലോ. അസാധ്യമാണോ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ? നിങ്ങളെന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? നിങ്ങളെന്തിനാണ് ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്? സൗഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്ന് നിങ്ങളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ജീവിതം വളരെ വലുതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. സൗഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്നത് ജീവിതം മുഴുവനായി അറിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കൂ. എനിക്കതറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സംഭവത്തെ സൗഭാഗ്യമെന്നും വിളിക്കില്ല, ദൗർഭാഗ്യമെന്നും വിളിക്കില്ല. എൻ്റെ മകനെ പട്ടാളത്തിൽ ചേർത്തില്ല, അത്ര തന്നെ. മുഴുവൻ അറിയാവുന്നത് ദൈവത്തിന് മാത്രമാണ്, എനിക്കല്ല. നമ്മളിൽ പലരും ഈ നാട്ടുകാരെ പോലെയാണ്. ഓരോ നിമിഷവും നമ്മൾ ഓരോ ജഡ്ജ്മെൻ്റായിട്ട് പാസ്സാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് നല്ലതാണ്, ഇത് ചീത്തതാണ്, ഇതെന്തൊരു സൗഭാഗ്യമാണ്, ഇതെന്തൊരു ദൗർഭാഗ്യമാണ്, അങ്ങനെ. ജീവിതം മുഴുവൻ അറിയാതെ അതെങ്ങനെ പറയാൻ സാധിക്കും? ടോട്ടലിന് അറിയുന്നവന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമ്മൾക്കറിഞ്ഞ് സാധിക്കില്ല എന്നല്ല, പക്ഷേ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും നമ്മൾ ജഡ്ജ് ചെയ്താൽ നമുക്കൊരിക്കലും ടോട്ടലിനെ അറിയാൻ സാധിക്കില്ല. നമ്മൾക്കൊരിക്കലും മുഴുവൻ അറിയാൻ സാധിക്കില്ല. മാത്രവുമല്ല, ഏതു നേരവും ജീവിതത്തെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനും സാധിക്കില്ല. ജീവിതത്തെ ജഡ്ജ് ചെയ്യുക എന്ന അബദ്ധത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ കഥ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ സംഭവിച്ചതാണ്. ലാവോ ത്സു എന്ന ചൈനീസ് മിസ്റ്റിക്കിന് ഒരുപാട് ഇഷ്ടപ്പെട്ട കഥയാണിത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒരുപാട് തലമുറകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണിത്. ഓരോ തവണ പറയുമ്പോഴും അവർക്ക് ഇതിൻ്റെ ആഴം കൂടുതൽ നന്നായി തോന്നുന്നു. അവർക്കിതിൽ നിന്നും കൂടുതൽ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതായി പറയുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻസിലൂടെ അതറിയിക്കുക. ഈ നല്ലറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ചാനലിന് കിട്ടുന്ന വലിയൊരു സപ്പോർട്ടാണ്. നിങ്ങൾക്കിഷ്ടമുള്ളൊരു വിഷയമോ കഥയോ വീഡിയോയോ ആയി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കമൻസിലൂടെ അറിയിക്കുക.